കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചതോടെ പല നേതാക്കന്മാരും തലപൊക്കി തുടങ്ങി. അതിലൊരാളാണ് മമത ബാനർജി. കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമത ബാനർജി അറിയിച്ചിരിക്കുകയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്തുണ നൽകുമെന്നാണ് മമത ബാനർജിയുടെ വാക്കുകൾ. 2024 ലക്ഷ്യമാക്കിയുള്ള പ്രതിപക്ഷ ഐക്യ ചർച്ചകൾക്കിടെ ഇതാദ്യമായാണ് മമത ബാനർജി തൃണമൂലിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 തനിച്ചു മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കവേ കോൺഗ്രസിനോടുള്ള അകൽച്ച മമത ബാനർജി സൂക്ഷിച്ചിരുന്നു. കോൺഗ്രസ് എവിടെയൊക്കെയാണോ കരുത്തരായിരിക്കുന്നത് അവിടെ അവർ പൊരുതട്ടെ, ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകും, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ അവരും തയ്യാറാകണമെന്നാണ് മമത ബാനർജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സീറ്റുകൾ പങ്കുവയ്ക്കുന്ന ഫോർമുലയിൽ പ്രാദേശിക പാർട്ടികൾക്ക് കരുത്തുള്ള ഇടങ്ങളിൽ അവർക്ക് പ്രാധാന്യം നൽകണമെന്നും മമത ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJPയെ തോൽപ്പിച്ചതിന് കർണാടകയിലെ വോട്ടർമാരെ മമത അഭിനന്ദിച്ചു. അതേസമയം കോൺഗ്രസ് വിജയത്തെ മമത പരാമർശിച്ചതുമില്ല. കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചത് 2024 BJPക്കെതിരെയുള്ള പ്രതിപക്ഷ നീക്കത്തിന് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോൺഗ്രസിനോട് താൽപര്യമില്ലാത്ത പാർട്ടികളുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ചർച്ചകൾ നടത്തുന്നത്. കഴിഞ്ഞ മാസം നിതീഷ് കുമാർ കൊൽക്കത്തയിലെത്തി മമതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തേജസ്വി യാദവും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കോൺഗ്രസിനെ പ്രതിപക്ഷത്തിന്റെ മുഖമായും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും ഉയർത്തിക്കാണിക്കുന്നതിൽ മമതയും അഖിലേഷ് യാദവും അടക്കമുള്ളവർക്ക് താൽപര്യമില്ലായിരുന്നു. എന്നാൽ നിതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ ഐക്യ നീക്കങ്ങളോട് അനുകൂലമായിട്ടാണ് മമത പ്രതികരിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അടുത്ത നടപടി എന്തെന്ന് തീരുമാനിക്കും. തങ്ങളുടെ കാഴ്ചപ്പാടും ലക്ഷ്യവും വ്യക്തമാണെങ്കിൽ തങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഈഗോ ക്ലാഷ് ഇല്ലെന്നും BJPയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പ്രതിപക്ഷത്തെ പാർട്ടികളുടെ ഐക്യം അനിവാര്യമാണെന്നും മമത ബാനർജി പ്രതികരിക്കുകയുണ്ടായി. അതേസമയം 2024 പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്താനുള്ള ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാളുകൾക്ക് മുൻപേ രംഗത്തു വന്നിരുന്നു. നേരത്തെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടികളുടെ അടക്കം നേതാക്കളെ കണ്ട നിതീഷ് കുമാർ മമത ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചിരുന്ന് അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്നാണ് നിതീഷിന്റെ അഭിപ്രായം. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. രാജ്യം ഭരിക്കുന്നവർക്ക് ആകെയുള്ള താൽപര്യം പരസ്യത്തിൽ മാത്രമാണ്. അവർ രാജ്യത്തിന്റെ ചരിത്രം പോലും മാറ്റുന്നുവെന്നാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ആർക്കും വ്യക്തിപരമായ ഈഗോ ഇല്ലെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് നിൽക്കാനാണെന്നും മമത ബാനർജിയും ചൂണ്ടിക്കാട്ടിയിരുന്നു.